തിരുവനന്തപുരം നേമത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചതിൽ ഭർത്താവ് നയാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഷിമിറ ബിവിയുടെ വിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അഞ്ജു ജയപ്രകാശ് നൽകും വിവരങ്ങൾ അഞ്ജു ഇത്തരത്തിൽ യൂട്യൂബ് നോക്കി പ്രസവം നടത്തിയ ഗുരുതര കുറ്റമാണ് എന്തൊക്കെ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിനീത മനപൂർവ്വമല്ലാത്ത നരഹത്യ ഒപ്പം തന്നെ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കൽ ഗർഭൻ അലസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്ത പ്രവൃത്തി മൂലമുണ്ടായ മരണം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് മുമ്പ് ഭർത്താവായിട്ടുള്ള നയാസിനെ നിയമം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷെമീറ ബിബിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പാലക്കാടേക്ക് സ്വന്തം നാട്ടിലേക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് മൃതദേഹം പാലക്കാടേ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ഞെട്ടലിലായിരുന്നു ും ആളുകളുകളൊക്കെ ഉണ്ടായിരുന്നത് മൂന്ന് ഇവർക്ക് ഇതിനു മുമ്പ് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് മൂന്നും സിസേറിയൻ ആയിരുന്നു പക്ഷെ നാലാമത്തെ പ്രസവം അത് വളരെ കൃത്യമായിട്ട് തന്നെ പരിചരിക്കണം അതിനായിട്ട് വിദഗ്ദ്ധ ചികിത്സക്ക് ആശുപത്രിയിലടക്കം കൊണ്ടുപോകണമെന്ന് ആരോഗ്യ പ്രവർത്തകർ അനവധി തവണ വീട്ടിലെത്തി പറഞ്ഞിട്ടും ഭർത്താവായിട്ടുള്ള തന്നെ നയാസ് അത് കേൾക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പകരം ഇവരെ അടിച്ചിറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് യൂട്യൂബ് നോക്കി ആണ് ഈ പ്രസവം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശരി അഞ്ജു ജാണ് നയാസിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണെന്ന് അഞ്ജു റിപ്പോർട്ട് ചെയ്യുന്നു